മരിച്ച ശരത്ലാലിന്റെ അച്ഛൻ സത്യൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സത്യൻ, മകന്റെ മരണം സി ബി ഐ അന്വേഷിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ സംസ്ഥാന സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് സി ബി ഐ വരാതിരിക്കാൻ. പ്രതികരണം? അല്ല, അത് അവരുടെ ഉദ്ദേശം തന്നെയല്ലേ? ഇതുവരെ ഈ ഒന്നര വർഷമായിട്ട് അവരെ പടാപ്പാട് പെടുകയല്ലേ സർക്കാർ? ജനാധിപത്യ രാഷ്ട്രത്തില് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ, ജനങ്ങളും നാടിനും വേണ്ടിയിട്ട് ഭരണം നടത്തേണ്ട സർക്കാർ ഇപ്പൊ എന്തിനാണ്, എന്തായി പടാപ്പാട്? ജനങ്ങൾ നികുതി പണമെടുത്ത് ഇത്രയും ലക്ഷങ്ങൾ വാരി എറിഞ്ഞും ഇപ്പൊ സിംഗിൾ ബെഞ്ചിൽ പരാജയപ്പെട്ടു, അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ പരാജയപ്പെട്ടു. ഇനി അവസാനം സുപ്രീം കോടതി പോയാലും അവർക്ക് ഇവിടെ നിന്ന് ഇതിന്റെ വിധി വാങ്ങിച്ചു കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല, നമുക്ക് ഉറപ്പുണ്ട്. നമ്മൾ അതിനുള്ളിൽ പൊരുതും, കാരണം നമുക്ക് ഇനി ജീവിതം ഒന്നേ ഉള്ളൂ. ഈ ഇതിന്റെ പ്രതികാരം, ഇതിന്റെ ഇവരെ തടങ്കലിൽ അടയ്ക്കുക, അതാ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്തിനും തയ്യാറായി നിൽക്കുന്നത്. ഇതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിന് സർക്കാരോടാണ് നമ്മളെ മുട്ട. നമുക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര സാമ്പത്തികവും എത്ര ഈ ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ഈ ജനങ്ങൾ കാണുന്നില്ലേ? ഇതാണോ നീതി? നീതി പ്രവർത്തിക്കേണ്ട സർക്കാർ എന്താണ് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമുക്കതിൽ ഭയമില്ല, കാരണം ഇതിൽ സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ഇവിടെ തുടരന്വേഷണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തുടരന്വേഷണം, അതായത് പുനരന്വേഷണമല്ല, ആദ്യമല്ല. ഇപ്പോൾ അതുകൊണ്ട് ഇത് റദ്ദാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അന്വേഷണത്തിന് ഗുണകരമാണ് സി ബി ഐക്ക്. കാരണം തുടരന്വേഷണത്തിൽ ആദ്യത്തെ ഫയലുകളിൽ നിന്ന് പലതും പഠിക്കാനുണ്ടാവാം, ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അതൊരു ഗുണപരമായ കാര്യമാണ്. അതൊന്നും ശ്രീ സത്യൻ, സി ബി ഐ കേൾക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനും കേരള പോലീസിനും മുട്ടടിക്കുന്ന കാര്യം എന്താണെന്നാണ് മനസ്സിലാവാത്തത്? കുറെ പേര് പ്രതികളെ പിടിച്ചിട്ടുണ്ടല്ലോ കേരള പോലീസ് തന്നെ. അതോ ആരെങ്കിലും ഒക്കെ സംരക്ഷിക്കപ്പെടണം, ആരെങ്കിലും ആരും പുറത്തു വരരുത്, വെളിച്ചത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ സർക്കാരും പാർട്ടിയും ഒക്കെ? അത് തന്നെയല്ലേ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവരെ പിന്നെ ഇവർക്ക് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടാനാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയല്ലേ? അതിന് തലകുത്തി മറിയാന്നിപ്പോ അതായത് ഇതിൽ ഉന്നതന്മാരുണ്ട്, അവരെ ഭയങ്കര സമ്മർദ്ദങ്ങളാണ്. പാർട്ടി നശിച്ചു പോകും, ഇത് എന്ത് വന്നാലും എത്ര വില കൊടുത്ത് എത്ര നാണം കെട്ട പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാലും എത്ര അനീതി ആയി കഴിഞ്ഞാലും ഇതിനെതിരെ അപ്പീൽ പോകണമെന്നില്ല, അവരുടെ സമ്മർദ്ദം തന്നെയല്ലേ? അതിന് മുഖ്യമന്ത്രി വഴങ്ങുന്നു. എന്തുകൊണ്ട് ഇവരൊക്കെ ഭാഗവത്തനാണെന്ന് ഇതിൽ അത്ര ഗൂഢാലോചന നടന്നിട്ടുള്ള വ്യക്തമല്ല. ഇത്രയും ത്യാഗങ്ങൾ അവർ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇതിനെ ഇവർക്ക് എവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും? ദൈവത്തിന്റെ ഒരു കോടതിയുണ്ട്. ഇത് നമുക്ക് ഏറ്റവും ഇതിൽ ഭയപ്പാട് എന്താ വെച്ചാൽ, ഇതിൽ നാളേക്കുള്ള നമ്മുടെ തലമുറയെ ഈ ഭീകരതയെ വളർത്തി നാട്ടില് ഇവിടെ നടക്കാൻ വിട്ട് ഇവരെ കൊന്നുതള്ളുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ? നമ്മുടെ നാടിന്റെ ഭാവിയെ തന്നെ നമുക്ക് ഭയമാണ്. ഇപ്പോ അതുകൊണ്ടാണ് നമ്മൾ പൊരുതുമെന്ന് പറയുന്നത്. വിട്ടുകൊടുക്കില്ല ഇവർക്ക്. എന്ത് തന്നെ ആയി കഴിഞ്ഞാലും അവസാന ശ്വാസം വരെ സുപ്രീം കോടതിയോ അതിനപ്പുറം അവർക്ക് പോകാൻ പറ്റുന്ന ഇടമുണ്ടെങ്കിൽ അവിടെയും വരെ സർക്കാരിന്റെ നമുക്ക് പോകാൻ തയ്യാറാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട സർക്കാർ, നമ്മുടെ സർക്കാരും നമ്മുടെ മുഖ്യമന്ത്രി പറയാൻ നാണമാണ് നമുക്കിപ്പോ. ഇതെങ്ങനെ ബഹുമാനിക്കുക ഇവരെ? നമ്മള് ഇവരെ കാലന്മാർ മാതിരി ഇവരെ കാരാഗ്രഹത്തിലടക്കാതെ നമുക്ക് എന്നെ രക്ഷയില്ല. അതിനുവേണ്ടി പൊരുതും. ഏത് സർക്കാർ തന്നെയല്ല, ഇതിനപ്പുറം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊരുതാൻ തയ്യാറാണ്. നമുക്ക് ഇനി എന്നും ഭയപ്പെടാനില്ല. നാടിന്റെ ഭാവി ഓർത്താണ് ഞാൻ ഈ പറയുന്നത്. വളരെ നന്ദി.